മലയാളി പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താര കുടുംബമാണ് കൊട്ടാരകര ശ്രീധരൻ നായരുടേത് അച്ഛനു ശേഷം മക്കളായ സായി കുമാറും ശോഭാ മോഹനും അഭിനയത്തിലേക്ക് എത്തുകയായിരുന്നു ഇന്നും സിനിമയിൽ സജീവമാണ് ഇരുവരും ഇപ്പോഴിത് ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി വെള്ളിത്തിരയിലേക്ക് എത്തിയിരിക്കുകയാണ് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ഇളയമകൾ സായി കുമാറിന്റെയും ശോഭാ മോഹൻറെയും സഹോദരി ശൈലജയാണ് ബിന്നു സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത് അച്ഛന്റെ മേൽവിലാസമില്ലാതെ ഓഡീഷനിലൂടെയാണ് താരം സിനിമയിലെത്തിയിരിക്കുന്നത് ഓഡീഷനിൽ പങ്കെടുത്ത് കഴിവ് തെളിയിച്ചിട്ടാണ് താരം ഇപ്പോൾ താരമായി മാറിയത് അപ്പോൾ മാത്രമാണ് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകളാണെന്ന് തിരിച്ചറിഞ്ഞതെന്നും ഇപ്പോൾ തുറന്നു പറയുകയാണ് ഉടൻ പുറത്തിറങ്ങുന്ന ദുൽഖർ സൽമാൻ സല്യൂട്ട് ജോജോ ജോർജിന്റെ ഒരു താത്വിക അവലോകനം എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ ശൈലജ എത്തുന്നുണ്ട് കൂടാതെ പ്രണയവർണ്ണങ്ങൾ അമ്മ അറിയാതെ എന്നീ പരമ്പരകളിൽ ശൈലജ അഭിനയിക്കുന്നുണ്ട് ഏറെ വൈകിയാണെങ്കിലും താരം സിനിമയിലേക്ക് എത്തിയതും ഇപ്പോൾ അതിനുള്ള കാരണവും കൂടി വെളിപ്പെടുത്തുകയാണ് ചെറുപ്പത്തിൽ സിനിമ തന്റെ സ്വപ്നമില്ലായിരുന്നുവെന്നാണ് താരം പറയുന്നത് ഷൈലജയുടെ വാക്കുകൾ കേട്ടാൽ തോന്നും അത്ര സിനിമാമോഹമില്ലാതെയാണ് ഈ സിനിമയിലേക്ക് വന്നതെന്ന് സിനിമ എന്റെ സ്വപ്നങ്ങളിൽ സ്വപ്നങ്ങളിലില്ലായിരുന്നുവെന്നും പഠിക്കണവും ജോലി ചെയ്യണമെന്നായിരുന്നു തന്റെ ആഗ്രഹമെന്നുമാണ് താരം പറയുന്നത് പഠിക്കുന്ന സമയത്ത് ഒരു സ്കൂൾ നാടകത്തിൽ പോലും അഭിനയിച്ചിട്ടില്ല അഭിനയിച്ചിട്ടില്ലായും വീട്ടിലെന്തെങ്കിലും ഒരു ചടങ്ങുണ്ടെങ്കിൽ പോലും ക്യാമറയിൽ മുന്നിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്വഭാവമായിരുന്നു തന്റേതെന്നും താരം തുറന്നു പറയുന്നു ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമയിൽ നായികയെ അഭിനയിക്കാൻ അവസരം ലഭിച്ചിരുന്നുവെന്നും ജോലിയായിരുന്ന യഥാർത്ഥ സ്വപ്നം കൊണ്ടും പഠിത്തം ഉപേക്ഷിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടും അത് വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നുവെന്നും താരം തുറന്നു പറയുകയാണ് ഇത്രയും കാലവും ജോലി തിരക്കിൽ തന്നെയായിരുന്നു ഞാൻ വർഷങ്ങളായി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രംഗത്താണ് ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് എസ് യു ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് ജോലി ചെയ്തത് ബ്രേക്ക് ബ്രേക്കെടുത്ത സമയത്താണ് നടൻ മുകേഷിന്റെ സഹോദരി സന്ധ്യാമോഹൻ സുയലിലേക്ക് ക്ഷണിച്ചത് അന്ന കരീന എന്ന സീരിയലിൽ അതിഥിയായിട്ടാണ് എത്തിയത് അച്ഛനെ കുറിച്ചുള്ള ഓർമ്മയും താരം പങ്കുവയ്ക്കുകയാണ് ജയശ്രീ ഗീത ലൈല ശോഭ മോഹൻ കലാ സായികുമാർ ബീന എന്നിവർ മൂത്ത സഹോദരങ്ങൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എത്ര രാത്രി വീട്ടിൽ വന്നാലും മക്കളെയെല്ലാം വിളിച്ചു നിർത്തി മിഠായിയും കളിപ്പാട്ടങ്ങളും തരുന്ന അച്ഛന്റെ രീതിയെക്കുറിച്ചും താരം വാതോരാതെ സംസാരിക്കുകയാണ് എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയി വരുമ്പോൾ ഒന്ന് വീണതാണ് പൂച്ചട്ടിയിൽ തലയിടിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ താരം തുറന്നു പറയുന്നു അമ്മയ്ക്കും അച്ഛനും അധികം പെൺമക്കൾ അഭിനയിക്കുന്നതിനോട് വലിയ താൽപ്പര്യമില്ലായിരുന്നുവെന്നും ശൈലജ കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ